नगरी कटनवर अद नाव मेखल वाड़ूर् वाड़का चीकोड मुदवलूर् पंचायत भारवाह चेर ते स्वीक ई सगरी बैंड सैटि अकंपड़ोकूरी सगरी कटनवर मनोहर अलंक वाह जिला मुस्लिम लीगि समन्वित नेता मंडल नेता सानिध्य सगरी कलापकलुषित वर्तमानकाल मनुष्य स्नेह उदात महि मतृक मानवराशिय मिल समर्पितो जिला मुस्लिम लीगि समादरणीयन अमरकार अभिवंदन पाणका सईद सादिख अली शिहाब तंगल मानविकता सन्देशमुयर्ती सौहृद सन्देश यात्रा ऐरना वाणिज्य तलस्थान एडवण्णप्पाळ चरित्र भूमि कड़व तंगल्क ई सम्मेलन वेदी कड़व सौकर्य अवड़ वाइट गार्ड वॉलंटियर निर्देश अनुसृत नवर्तकन्मार
മകരിബ് നമസ്കാരത്തിന് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടികൾ പൂർത്തീകരിക്കേണ്ടതുള്ളതിനാൽ സമ്മേളനങ്ങളിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അടുത്തതായി സമാധാനികനായ നായകൻ നമ്മുടെ നേതാക്കന്മാരോടൊപ്പം സദസ്സിനെ അഭിവാദ്യം ചെയ്യുകയാണ്. അഭിവന്ദനായ ജാഥ നായകൻ പാണക്കാട് സെയ്ദ് സാദിഖ്. നമ്മുടെ ജാഥ നായകൻ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ജാഥ നായകൻ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരൻ അഭിവന്ദനായ തങ്ങളവർക്ക് ഈ സംഘാടക സമിതിയുടെ ചെയർമാനും നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനുമായ പി എ ജബ്ബാർ ഹാജി കിരീടമണിയിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. ബഹുമാനായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിരാബുതങ്ങൾ നമ്മുടെ ഈ സ്വീകരണ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ആദ്യമായി പ്രസംഗിക്കും. എടവണ്ണപ്പാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലെയും മുസ്ലിം ലീഗിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് തങ്ങളെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ആദരവും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, മഗ്രിബ് വാങ്ക് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കവർന്നെടുക്കുന്നില്ല. എല്ലാവർക്കും നമസ്കരിക്കാനായിട്ട് ഇവിടുന്ന് പോകേണ്ടതുണ്ട്. നമസ്കാരത്തിന് ശേഷം കുറവില്ലേ? നമസ്കാര ശേഷം പ്രമുഖ പ്രാസംഗികന്മാർ നമസ്കരിക്കാൻ അങ്ങോട്ടൊരു അടക്കമുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ ഞങ്ങൾ നിസ്കരിച്ചാണ്ട് അങ്ങനെ പോവും. ഏതായാലും എടവണ്ണപ്പാറയിൽ വന്ന് നിങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ ഈ സ്വീകരണവും ഈ പിന്തുണയും ഈ വലിയ മനസ്സും ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, നേരത്തെ വരെയുള്ള പ്രസംഗത്തിൽ നിന്നെല്ലാം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ജില്ലയുടെ മതസൗഹാർദ്ദത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ല അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. എടവണ്ണ പാറ പ്രദേശം അതുപോലെ തന്നെ കുണ്ടോട്ടി മണ്ഡലം ഇതൊക്കെ തന്നെ എന്നും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കേന്ദ്രങ്ങളായിട്ട് തന്നെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ചാലിയാറിൻ്റെ തീരത്തെ ആ നല്ല ജീവിതം, അതുപോലെ തന്നെ കുണ്ടോട്ടി അപ്പുറം അവിടെ
അവിടെ കൊണ്ടുകൂട്ടി ജാറത്തിൻ്റെ പരിസരത്തുള്ള ജീവിതം, കുമ്മോയിൻകുട്ടി വൈദ്യാരുടെ അമാനീയമായിട്ടുള്ള സന്ദേശങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഋഷിദിയ സ്ഥാപനമുണ്ട്, ചീക്കോട് നമ്മുടെ വീരാജിയുടെ സ്കൂളുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായും സാമൂഹികമായിട്ടൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത്. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനെ ഏതെങ്കിലും തരത്തിൽ വർഗീയവൽക്കരിച്ചുകൊണ്ടോ വിഭാഗീയത പടർത്തിക്കൊണ്ടോ ഇതിനെ ഇകഴ്ത്താൻ ആരെയും നമുക്ക് അനുവദിച്ചുകൂടാ എന്നുള്ള സന്ദേശമാണ് ഈ ജാഥ നൽകുന്നത്. ഞങ്ങൾ ജാഥയുടെ 5-ാമത്തെ ദിവസമാണിന്ന്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും ഇതുപോലെയുള്ള സ്വീകരണങ്ങളാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ കൊണ്ടോട്ടിയിലും അങ്ങനെ തന്നെയായിരുന്നു. ഇനിയും ഞങ്ങൾ 2-3 പോയിൻ്റ് പിന്നിടാനുണ്ട്. ഏതായാലും ഇതിങ്ങനെ നമുക്ക് ആളെ നിങ്ങളൊക്കെ കണ്ട് നിങ്ങളോടുള്ള ഞങ്ങളുടെ മനസ്സിനെ പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് സാധിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇനിയും നമുക്ക് കാണാം. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ ജില്ലയെ അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടൊക്കെ തന്നെ നമുക്ക് കൂടുതൽ നല്ല തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. എല്ലാവരും സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അന്ന് എല്ലാവർക്കും തിരക്കാണ്, അന്യോന്യം വർത്തമാനം പറയാൻ പോലും സമയം കിട്ടാത്ത ഒരു കാലമാണല്ലോ. സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ മൊബൈലിലും എല്ലാവരും അതിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് വീടിനകത്ത് പോലും നമുക്ക് പരസ്പരം മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് പലപ്പോഴും പല വീടുകളിലും ഉണ്ടാകാറുള്ളത് എന്ന് ഞങ്ങളോടൊക്കെ പലരും പരാതി പറയാറുണ്ട്. ഓരോ വിഷയങ്ങളൊക്കെ ഒന്ന് പറയുമ്പോൾ ഉമ്മ വീട്ടിലിരിക്കുന്ന ഉമ്മ പിന്നെ മോനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് മൊബൈലിൽ സന്ദേശം കൊടുത്തുകൊണ്ടാണ്, മെസ്സേജ് കൊടുത്തിട്ടാണ്, ഭക്ഷണം റെഡിയാണ് വന്ന് കഴിച്ചോ, അതല്ലാതെ മോനെ ഇവിടെ വന്ന് കഴിച്ചോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നില്ല, മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പം അത് അതിനർത്ഥം എന്താ? മാനസികമായിട്ടുള്ള അകൽച്ചയാണ്. അപ്പോൾ നമുക്കതൊന്നും പറ്റില്ല. നമുക്ക് സ്നേഹത്തോടെ കൂട്ടി പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അത് വീട്ടിൽ നിന്ന് തന്നെയാണ് ആദ്യം തുടങ്ങേണ്ടത്. വീട്ടിലെല്ലാവരും ഉമ്മ പാപ്പ മക്കൾ സഹോദരങ്ങൾ നമ്മുടെ വല്യപ്പന്മാർ വല്യമ്മമാർ അവരൊക്കെയുള്ള ആ ഒരു അതാവൊരു ഐക്യം നമ്മൾ നിലനിർത്തുക. നാട്ടിലും അങ്ങനെ തന്നെ നമ്മുടെ അയൽവാസികളോട് നല്ല ഐക്യം നിലനിർത്തുക. അതിലെല്ലാ ജാതിക്കാരുണ്ടാവും, എല്ലാ ജാതി മതസ്ഥരും ഉണ്ടാവും, അവരോടൊക്കെ നല്ല സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുക. നാട്ടിലെ എല്ലാ പരിപാടികളും നമ്മൾ പങ്കെടുക്കുക. പരസ്പരമുള്ള ആ സഹായ മനോഭാവം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുക. കല്യാണങ്ങളിൽ കൂടുക, അവരെ സഹായിക്കുക. ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. ഇവിടെ സിൻഡിക്ക് ചെയ്യുന്ന സേവനം അറിയാമല്ലോ, നമ്മുടെ സി എ സെൻ്റർ ഉണ്ട്, ഷിയാബ് സംഘൽ സെൻ്റർ ഉണ്ട്, അവരൊക്കെ രോഗികളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വങ്ങളും ഞങ്ങൾക്ക് നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ സ്നേഹ സന്ദേശ യാത്ര. ആ സന്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒറ്റ ലക്ഷ്യത്തോടെ മുന്നേറാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവിധത്തിലുള്ള നന്ദിയും ഇവിടെ നമ്മുടെ നായകന് കൊണ്ടോട്ടിയുടെ MLA സ്നേഹോപഹാരം. കൊണ്ടോട്ടിയുടെ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഡോക്ടർ KK മുഹമ്മദ് അബ്ദുസത്താർ രചിച്ച പുസ്തകം മഹാനായ തങ്ങൾക്ക് കൊണ്ടോട്ടിയുടെ പ്രിയങ്കരമായ